ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മിനി ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ആരോഗ്യത്തെ സഹായിക്കുന്നതിലും പല ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിലും പലപ്പോഴും പ്രധാന പങ്കുവഹിക്കുന്നത് അടുക്കളയിലെ ചേരുവകളാണ് കൃത്രിമ വഴികളിലൂടെ പോകാതെ തികച്ചും പ്രകൃതിദത്തമായി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സഹായിക്കുന്ന വഴികളാണ് ഇതൊക്കെ വലിയ രോഗമല്ലെങ്കിലും പലരെയും അലട്ടുന്ന ഒന്നാണ് ഗ്യാസ് അഥവാ അസിഡിറ്റി വയറിൻ്റെ ആരോഗ്യം മോശമാണെന്നതിൻ്റെ സൂചന മാത്രമല്ല ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഏറെ വരുത്തുന്ന ഒരവസ്ഥ കൂടിയാണിത് വയർ വന്ന് വീർക്കുന്നതും ഏമ്പക്കം വരുന്നതും ശോധന ശരിയാകാത്തതുമെല്ലാം ഗ്യാസ് വരുത്തുന്ന പ്രശ്നമാണ് വയറ്റിൽ ആസിഡ് അളവ് കൂടുകയും അത് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് കാരണങ്ങൾ പലതാണ് പ്രധാനമായും ഇതിന് കാരണമാകുന്നത് ഭക്ഷണം തന്നെയാണ് ചില ഭക്ഷണങ്ങൾ അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് പ്രത്യേകിച്ചും മസാല അധികമായിട്ടുള്ളതും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഉരുളക്കിഴങ്ങും പരിപ്പും വർഗ്ഗങ്ങളും എല്ലാം തന്നെ ഇതിന് കാരണമാകുന്നുണ്ട് പിന്നെ ചിലതരം മരുന്നുകളും വ്യായാമക്കുറവ് കുറവ് നേരം തെറ്റി ഭക്ഷണം കഴിക്കുന്നത് നല്ല ഉറക്കമില്ലാത്തത് വെള്ളം കുടി കുറയുന്നത് എല്ലാം ഗ്യാസ് പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങളാണ് ഗ്യാസ് ചിലരെ സ്ഥിരം അലട്ടുന്ന പ്രശ്നമാണെങ്കിൽ ചിലർക്ക് ചില പ്രത്യേക ഘട്ടങ്ങളിലാണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവുക ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് ഇംഗ്ലീഷ് മരുന്നുകളെ ആശ്രയിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തികച്ചും പ്രകൃതിദത്തമായ വഴികളിൽ ആശ്രയിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രകൃതിദത്ത വഴിയാണ് അയമോദകം ഗ്യാസ് പ്രശ്നങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്ന ഇത് ആരോഗ്യപരമായ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് ശരീരത്തിൻ്റെ പല രോഗാവസ്ഥകളെയും പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നാണിത് അയമോദകം ഗ്യാസ് പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കാണുന്നതെന്നും ഇത് ഏതെല്ലാം വിധത്തിലാണ് ആരോഗ്യപരമായ ഗുണങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതെന്നും അറിയേണ്ടേ അയമോദകത്തിൽ തൈമോൾ എന്നൊരു ഘടകം അടങ്ങിയിട്ടുണ്ട് ഇതാണ് പെട്ടെന്ന് തന്നെ ഗ്യാസ് പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകുന്നത് വയറിലെ ആസിഡുകളുടെ തികട്ടൽ കുറച്ച് അസിഡിറ്റി ദഹനക്കേട് വായുക്ഷോഭം എന്നിവയ്ക്ക് പെട്ടെന്ന് ആശ്വാസം നൽകുകയും ചെയ്യും അയമോദകവും ഇന്ദുപ്പും കലർത്തി വായിലിട്ട് നുണയുന്നത് പെട്ടെന്ന് തന്നെ ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് അതല്ലെങ്കിൽ അയമോദകം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇതിലെ ഉപ്പ് ചേർത്ത് ഇളം ചൂടിൽ കുടിക്കുകയോ അയമോദകം മാത്രമിട്ട് തിളപ്പിച്ച് കുടിക്കുകയോ ചെയ്യാം എന്നാൽ ഇന്ദുപ്പ് ചേർത്ത് കഴിക്കുന്നതാണ് ഏറെ ഗുണകരം അതുപോലെ തന്നെ മറ്റൊരു പ്രതിവിധിയാണ് ഒരു ടീസ്പൂൺ അയമോദകവും ഒരു ടീസ്പൂൺ ജീരകവും ഒരു കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക സ്വർണ്ണ നിറമാകുന്നതുവരെ വെള്ളം തിളപ്പിക്കണം അസിഡിറ്റിക്കും വയറിൻ്റെ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് ആശ്വാസം ലഭിക്കാൻ ഈ വെള്ളം കുടിക്കാം ഇതും ഗ്യാസ് പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം നൽകും അതുപോലെ ചുക്കുപൊടി പൊടി ഒരു ടീസ്പൂൺ അയമോദകം ഒരു ടീസ്പൂൺ ഒരു നുള്ള ഇന്ദുപ്പ് ഈ ഇന്ദുപ്പിനെ ബ്ലാക്ക് സാൾട്ട് എന്നും പറയും കേട്ടോ എന്നിവയെടുക്കുക ഇത് ഒരു കപ്പ് ഇളചൂട് വെള്ളത്തിൽ കലർത്തി കുടിക്കാം ഗ്യാസിന് മാത്രമല്ല വയറിളക്കം വയറുവേദന ദഹനക്കേട് എന്നിവയ്ക്ക് ഇത് നല്ലൊരു പരിഹാരമാണ് അതുപോലെ അര ലിറ്റർ വെള്ളത്തിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ ഇട്ട് തിളപ്പിക്കുക ഇത് പകുതിയാകുന്നതുവരെ തിളപ്പിച്ച് കഴിഞ്ഞ് ഈ വെള്ളം പലപ്പോഴായിട്ട് കുടിക്കാം ഇത് ഗ്യാസ് പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ മറ്റൊരറിവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം